അസ്സലാമു അലൈക്കും. മിന്നു ഷാലു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ 1.5 കിലോ അരിക്ക് 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി ഞാൻ കഴുകി വൃത്തിയാക്കി മസാല തേച്ച് പിടിപ്പിച്ചതാണ്. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രം വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ബിരിയാണിക്ക് ആവശ്യമായ കുറച്ച് വെള്ളുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും. നമുക്കിതൊക്കെ മൂന്നും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു ഹാഫ് വേവ് ആക്കി പൊരിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കറിലാട്ടോ വെച്ചത്, അതും കാണിച്ചിട്ടില്ല. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രം വെച്ച് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച ചിക്കൻ്റെ ഓയിലും അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. എങ്ങനെ ഒഴിക്കുന്ന കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവാനാണ് കേട്ടോ. അത് ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഞാൻ 5 വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിനുശേഷം അതിൽക്ക് ആവശ്യമായ ഉപ്പിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് 1.5 ടീസ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ പച്ചമുളകും കുറച്ച് മല്ലിച്ചപ്പും കൂടി പേസ്റ്റാക്കിയതാണ്. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ 4 തക്കാളിയാട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ മീഡിയം സൈസ് ആട്ടോ തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കന്ന് അതിലേക്ക് ഇട്ടുകൊണ്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. നന്നായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങൻ്റെ നീര് അയക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ചപ്പുകോതിനെയും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂൺ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം.
പിന്നീട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് തൈര്, ഒരു 4 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. നമുക്ക് പുളിക്കനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അങ്ങനെ നമ്മുടെ ബിരിയാണി മസാല റെഡിയായിട്ടുണ്ട്. നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ അതിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി അതിനുശേഷം നമുക്ക് നമ്മുടെ ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് ചപ്പ് പൊതിഞ്ഞും നമ്മൾ നേരത്തെ വറുത്ത് കോരിയ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പൊരിച്ച് വെച്ച സൺഫ്ലവർ ഓയിൽ കുറച്ച് അതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.